അന്ന് അമ്മ കുറച്ച് പഴുത്ത് കൊടുത്ത് വെച്ചിരുന്നു, കുറച്ച് കറികളൊക്കെ വെച്ചിരുന്നു. അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴി എടുക്കും, ഇത്ര ഒരു അരയടി താഴ്ചയിൽ ഒരു കുഴി എടുത്തിട്ട് അതില് വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇലയോ എന്തെങ്കിലും എടുത്തിരുന്നു, ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം, എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടയ്ക്കും. ബിഗ് ബോസ് താരം റിയാസ് സലീമിനെതിരെ തുറന്നടിച്ച നടി അഹാന കൃഷ്ണ കഴിഞ്ഞ ദിവസം റിയാസ് പങ്കുവച്ചൊരു സ്റ്റോറിക്കെതിരെയാണ് ഇപ്പോൾ അഹാന രംഗത്തെത്തിയിരിക്കുന്നത്. അഹാനയുടെ സഹോദരിമാരിൽ ഇളയവളായ ഹൻസികയ്ക്കെതിരെയുള്ളതായിരുന്നു റിയാസിന്റെ സ്റ്റോറി. പിന്നീട് റിയാസ് തന്റെ സ്റ്റോറി പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഹൻസികയുടെ ഒരു വീഡിയോയെക്കുറിച്ചായിരുന്നു റിയാസിന്റെ പ്രതികരണം. ഹൻസിക ഹോമോഫോബിക്കാണെന്നായിരുന്നു റിയാസ് തന്റെ സ്റ്റോറിയിലൂടെ പ്രതികരിച്ചത്. ഇത് പിന്നീട് പിൻവലിക്കപ്പെട്ടുവെങ്കിലും അഹാന പ്രതികരണവുമായി എത്തുകയായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെടാനുള്ള ദാഹം മൂലം 18-കാരിയായ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെയും അവളുടെ നിഷ്കളങ്കരായ സുഹൃത്തുക്കളെയും ഇത്തരം വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടുകളിലേക്ക് വലിച്ചിടുകയാണെന്നായിരുന്നു അഹാന പറഞ്ഞത്. നോട്ട് കൂൾ, അറപ്പുളവാക്കുന്നത്, ടോക്സിക്, ബുള്ളി, ഫേക്ക് ഫെമിനിസ്റ്റ് എന്നീ ഹാഷ്ടാഗുകളും അഹാന നൽകിയിരുന്നു. പശ്ചാത്തലത്തിൽ അവളുടെ വിഡ്ഢി സുഹൃത്ത് അവൻ കുണ്ടനെ പോലെ ഇരിക്കുന്നു, അത് അവഗണിച്ചുകൊണ്ട് ഈ വീഡിയോ പങ്കുവെക്കാൻ അവൾക്കുണ്ടായ ധൈര്യം. ഇന്നത്തെ കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഹോമോഫോബിക്കായ പദപ്രയോഗങ്ങൾ നടത്തുന്നത് അവരുടെ സാമൂഹിക നിലവാരത്തെ ഉയർത്തുമെന്നാണ്. എന്തൊരു നാണക്കേട് എന്നായിരുന്നു റിയാസിന്റെ സ്റ്റോറി. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഈ വീഡിയോ കണ്ടിരുന്നു. ഒരു കുട്ടിയെ കോൾ ഔട്ട് ചെയ്യുന്നതിൽ എന്ത് കാര്യമെന്നാണ് അന്ന് ചിന്തിച്ചത്. പക്ഷേ കൃഷ്ണ ഷിയൻസിന് കടാഷിയൻ 140p ബുദ്ധി കുറഞ്ഞ ഫോളോവേഴ്സിനെ എത്രത്തോളം സ്വാധീനിക്കാനാകുമെന്നത് അത്ഭുതകരമാണെന്നും റിയാസ് പറഞ്ഞിരുന്നു. പിന്നീട് റിയാസ് തന്റെ സ്റ്റോറി ഡിലീറ്റ് ചെയ്തുവെങ്കിലും അപ്പോഴേക്കും വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു. യൂട്യൂബറായ സീക്രട്ട് ഏജന്റും റിയാസിന്റെ സ്റ്റോറിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. പോസ്റ്റ് ഇട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. റിയാസ് പറയുന്നത് കുണ്ടൻ എന്നാണ് പറയുന്നത്, എന്നാൽ വീഡിയോയിൽ പറയുന്നത് ഗുണ്ട എന്നാണെന്നാണ് സീക്രട്ട് ഏജന്റ് പറഞ്ഞത്. 18 വയസ്സുള്ള പെൺകുട്ടിയെ സമൂഹത്തിന് മുന്നിൽ ഹോമോഫോബിക്കാക്കി സൈബർ ബുള്ളിയിങ് ചെയ്യാനിട്ടുകൊടുത്ത ടോക്സിക് ഫെമിനിസ്റ്റ്, ഇവന് പണ്ടേ സ്വതന്ത്രരായ പെൺകുട്ടികളെ കണ്ടാൽ ചൊറിച്ചിലാണെന്നായിരുന്നു റിയാസിന്റെ ആരോപണത്തോടുള്ള ഒരു പോസ്റ്റിലെ പ്രതികരണം. വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതേസമയം ഹൻസികയ്ക്കെതിരായുള്ള റിയാസിന്റെ സ്റ്റോറിക്കെതിരെ സഹോദരി ഇഷാനിയും രംഗത്തെത്തിയിട്ടുണ്ട്. എന്റെ സഹോദരിയെ അപമാനിക്കും മുമ്പ് വസ്തുതകൾ പരിശോധിക്കുകയെങ്കിലും വേണ്ടതായിരുന്നുവെന്നാണ് ഇഷാനിയുടെ പ്രതികരണം. സംഭവം വിവാദമായി മാറിയെങ്കിലും റിയാസ് സലീം ഇതുവരെയും തന്റെ പിൻവലിക്കപ്പെട്ട സ്റ്റോറിയെക്കുറിച്ചോ അതിനോടുള്ള അഹാനയുടെ പ്രതികരണത്തെക്കുറിച്ചോ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ അഹാനയുടെ അച്ഛൻ നടൻ കൃഷ്ണകുമാർ നടത്തിയ പ്രസ്താവനക്കെതിരെ റിയാസ് രംഗത്തെത്തിയിരുന്നു. തൊട്ടുകൂടായ്മയെയും ജാതീയതയെയും അഭിമാനത്തോടെയും നൊസ്റ്റാൾജിയായും കാണുന്ന കൃഷ്ണകുമാറിന്റെ വാക്കുകൾക്കെതിരെയായിരുന്നു റിയാസ് പ്രതികരിച്ചത്. ഇത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോഴത്തെ സംഭവം നടക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. നടൻ കൃഷ്ണകുമാർ പറഞ്ഞ വീഡിയോ ഇങ്ങനെയാണ്. ഞാനൊക്കെ ഇവിടെ എറണാകുളത്ത് അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും. വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത്. പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും. ഒരു 11 ആവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി. അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും, കുറച്ച് കറികളൊക്കെ വെച്ചേക്കും. അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴി എടുക്കും, ഇത്ര ഒരു അരയടി താഴ്ചയിൽ ഒരു കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇലയോ എന്തെങ്കിലും എടുത്തിട്ടു, ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടയ്ക്കും. ഉടച്ചതിന് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത്, ശ്രദ്ധിച്ചു കാണും, ഈ പ്ലാവല എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിൽ ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും. സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് അല്ലെങ്കിൽ മുഖമൊക്കെ കൊണ്ട് കഴുകിട്ടുകൊണ്ട് വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിൽ അവർ കഴിക്കുന്നതാണ് ഒരു കൊതി വരും. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് ഇസ് ലൈക്ക് ഡാം ഗുഡ്, ഓക്കെ, വെരി ഗുഡ്, ഭയങ്കര നല്ല ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ്. ഇന്നവിടെ പോയപ്പോ കിച്ചൺ തുടങ്ങി, നീ കണ്ടോ അവിടെ പഴഞ്ചോറ് ഇരിക്കുന്നത്? ഞാൻ പഴഞ്ചോറ് ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ ഞാൻ എന്നിട്ട് ഇവിടെ കേട്ടോ അത്രയ്ക്കുണ്ട്, ഇങ്ങനെ കറങ്ങി 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 നടക്കും. നമ്മൾ ഒരു ഏരിയയിലൊക്കെ പോയിട്ട് ഇരിക്കുന്നത് മടിയാവും കൂടുതൽ അവിടെ. ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. പിന്നെ ഞാൻ പോയി തപ്പിപ്പോ പഴഞ്ചോറ്, ഐ വാസ് ലൈക് സോ എക്സൈറ്റഡ്. അങ്ങനെ ഞാനൊരു ബൗളിൽ ഇച്ചിരി പഴഞ്ചോറും കപ്പയും തൈരും പിന്നെ ഒരു ഉള്ളിയും ഒക്കെ തറച്ചതും അതൊക്കെ കൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി കുറച്ച് പത്തിരിച്ചു, അതായത് ഒരു കറി അതുപോലെ മിക്സാക്കി സൂപ്പറായിട്ട് കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. ആൻഡ് വേറെ നോൺവെജ് ഐറ്റംസ് ഒന്നും കഴിക്കാതെ ഇത് കഴിച്ചിട്ട് വയറിനൊരു ഒരു ഓംലെറ്റ് അത് വാങ്ങിച്ചു കഴിച്ചു. എന്തൊക്കെയാ കഴിച്ചു? അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ വെറുതെ തപ്പിയപ്പോ പഴഞ്ചോറ്
പഴഞ്ചോറിന്റെ പ്രത്യേകത അത് ഒരു കൂളന്റ് ആണല്ലോ, നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞ ഇറ്റ്സ് എ കൂളന്റ് കാറുകളിൽ ഒഴിക്കുന്ന പോലെ. കാരണം നമ്മളിപ്പോ എല്ലാരും മത്സ്യമാംസം കൂടുതൽ കഴിക്കുന്ന, ബോഡി ഹീറ്റ് കൂടുതലാണ്, മുട്ട എല്ലാം കഴിച്ചിട്ട് ഉറക്ക കുറവ്. ഈ സാധനം കഴിച്ചാൽ ഭയങ്കര സുഖം തരുന്ന ഒരു സംഭവമാണ് ഈ പഴഞ്ചോറ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മെഡിക്കൽ ഗുണങ്ങൾ, ശരീരത്തിന് ഗുണം ചെയ്യുന്ന പല സംഭവങ്ങളും ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട്. എന്റെ പേരൊന്നും എനിക്കറിയില്ല, എന്റെ പെൻസിലിനൊക്കെ അതിനകത്ത് വർക്കൗട്ട് ആവുന്നു പറയുന്നു ഈ ഫെർമെന്റേഷൻ വരുമ്പോൾ. ഞാനത് ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല, ഡോക്ടേഴ്സാണ് പറയേണ്ടത്. പക്ഷേ പണ്ട് ഞാനൊക്കെ ഇവിടെ എറണാകുളം തൃക്കൂടുത്തുറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളവിടെ